ഏഴു മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ നീ ഒരു മാസത്തെ കൊടുക്കുന്നു. എന്താ പറയുക, കുറച്ചാളെ കഴിയുമ്പോ ഇലക്ഷന്റെ തലയാഴ്ച രണ്ടു മാസം കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് മൂന്ന് മാസവും കൂടി 4,800 രൂപ കിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. സമ്മതിക്കണം. അപ്പോഴാവുമ്പോ 8 മാസമാവും. 8 മാസം തികയുമ്പോഴാണ് 3 മാസത്തെ കൊടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വന്നില്ലായിരുന്നെങ്കിൽ ഇവർ 1 രൂപ കൊടുക്കുമായിരുന്നു. 55 ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൊടുക്കാൻ 1 കോടി ആളുകൾക്കാണ് സർക്കാർ സഹായം ചെയ്യാത്തത്. ആശുപത്രി പോയാൽ മരുന്നുണ്ടോ? സർക്കാർ ആശുപത്രി പുറത്തേക്ക് എഴുതിത്തരും. കാരുണ്യ കാർഡുമായി സ്വകാര്യ ആശുപത്രി പോയാ സ്വീകരിക്കും? സ്വീകരിക്കില്ല. കാരണം 1,500 കോടിയാണ് സ്വകാര്യ ആശുപത്രിക്ക് സർക്കാർ കൊടുക്കാനുള്ളത്. മാവേലി സ്റ്റോറിൽ പോയാ സബ്സിഡിയുള്ള സാധനമുണ്ടോ? ഉണ്ടോ? ഒരു സാധനമില്ല. ഖജനാവിൽ ട്രഷറി 50,000 രൂപ കൂടെയുള്ള ചെക്ക് മാറില്ല. പുല്ലുവെട്ടിയ കാശ് കൊടുക്കാനില്ല. ഉച്ചഭക്ഷണത്തിന് കാശ് കൊടുക്കാനില്ല. ഓടമണുകാൻ കാശ് കൊടുക്കാനില്ല. ഞാൻ പറഞ്ഞു ഖജനാവിൽ പൂച്ച പെറ്റുകളൊക്കെയാണ്. അപ്പൊ ധനകാര്യമന്ത്രിക്ക് ഭയങ്കര വിഷമം. ബജറ്റിൽ അതിന് മറുപടി ഞാൻ പറയാൻ കാര്യമില്ല. അതറിയോ, എന്റെ വീട്ടിൽ കുറെ പൂച്ചയുണ്ട്. അപ്പൊ ഇത് പ്രസവിക്കാൻ സമയമാകുമ്പോ നമ്മൾ ശ്രദ്ധിക്കില്ല. പൂച്ച എല്ലാവർക്കറിയാം, അതിങ്ങനെ ഓടി ഓടി നടക്കും. എന്നിട്ട് ആരും ഇല്ലാത്ത സ്ഥലം നോക്കും, ആരും വരാത്ത സ്ഥലം നോക്കും, ഉഴിഞ്ഞ സ്ഥലം നോക്കും. ഈ 2 ദിവസം കൊണ്ട് അവനത് കണ്ടുപിടിച്ചിരിക്കും. അവള് കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിച്ചിട്ട് അവിടെ പ്രസവിക്കും അല്ലേ? കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതാ? കേരളത്തിന്റെ ഖജനാവ് ട്രഷറി ഉണ്ടായാ പൈസയില്ല, കൊള്ളയടിച്ച് തീർത്തു, കുടിപ്പിച്ചു. അഴിമതി എന്തായിരുന്നു? AI ക്യാമറ, എന്തുട്ട് ക്യാമറയാണത്? കൊല്ലത്തെ ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ടും തിരുവനന്തപുരത്തെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ആ ക്യാമറയിൽ വന്നില്ല. ആ ക്യാമറ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ആ സമയത്ത്? പിന്നെ കേ ഫോൺ എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ് കിട്ടിയ. 1,500 കോടിയാണ് അതിൽ പോയത്. എങ്ങോടാ പോയെന്നറിയാലോ? മുഖ്യമന്ത്രിയുടെ ബന്ധുവിനാണ് പോയത്. അറിയാലോ, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ 1,032 കോടിയുടെ അഴിമതി കോവിഡ് കാലം. ഇപ്പതേ മാസപ്പടി ED വെച്ച് CBI വെച്ച് ഇലക്ട്രൽ ബോർഡ് ഉണ്ടാക്കി BJP കാശുണ്ടാക്കണം. എക്സാലോജി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് 12 സ്ഥാപനങ്ങളാണ് പണം അയച്ചിരിക്കുന്നത്. അതിന് വെറുതെ ആരെങ്കിലും പൈസ ഇട്ടോ? വെറുതെ ആരെങ്കിലും വർഗീസ് ബാബന്റെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും പൈസ ഇട്ടോ വെറുതെ? അപ്പൊ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, എന്ത് സഹായിച്ചിട്ടാണ് അവര് പൈസ ഇട്ടത്? മാസപ്പടിയെ പറ്റി 5 ചോദ്യം ചോദിച്ചു, മിണ്ടിക്കൊടുത്തിട്ടില്ല. ഇതുവരെ മിണ്ടൂല. ചോദ്യം ചോദിച്ചാൽ മറുപടിയില്ല. ഇപ്പൊ ചൂടാവുക. പത്രക്കാരി ചോദിച്ചപ്പോ അവരോട് പറഞ്ഞു തനിക്ക് ചെവിയെ കൂടണമെന്ന് ചോദിച്ചു മാധ്യമപ്രവർത്തകരോട്. വേറെ ഏതൊരു വെൺവെച്ച് പറഞ്ഞു മുഖ്യമന്ത്രി നല്ല പ്രസംഗം കാഴ്ചവെച്ചു, അദ്ദേഹത്തിന് നന്ദിയുണ്ടെന്നു പറഞ്ഞു. അപ്പൊ എമ്മാതിരി വർത്തമാനങ്ങളോട് പറയുന്നത് ആ കൊച്ചിനോട് ദേഷ്യപ്പെടുക. എല്ലാവരോടും മുഖാമുഖത്തിന് പോയ ഒരുപാട് പേർക്ക് കിട്ടി, വേഷമായിട്ട് കിട്ടി. മുഖാമുഖത്തിന് മറുപടി പറയാൻ പോയതാ. എന്നോടും പറഞ്ഞൊരു യോഗത്തിൽ എമ്മാതിരി വർത്തമാനം പറയരുത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇമ്മാതിരി വർത്തമാനം ഇങ്ങോട്ടും വേണ്ടാന്നോ. ഇന്ന് മിണ്ടിയിട്ടില്ല, ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പിന്നെ വർത്തമാനം പറഞ്ഞിട്ടില്ല, അവിടെ മിണ്ടാതിരുന്നു. മുഴുവൻ യോഗ തീരുന്നവരെ മിണ്ടിയിട്ടില്ല. പിന്നെ അത്രയുള്ളൂ, അത്രയുള്ള ആളുകളെ പേടിപ്പിക്കുകയാണ്. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ക്രിമിനലുകൾ അഴിഞ്ഞാറുകയാണ് കേരളത്തിൽ. കണ്ടില്ലേ സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി? ഇത് കെട്ടിത്തൂക്കിയവരെ അയച്ചുകൊണ്ടുപോയി ആശുപത്രി കൊണ്ടുവന്നു. ഞാൻ വിഷമിച്ചു പോയത് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പയ്യൻ അച്ഛനെയും അമ്മയെയും കാണാൻ വയനാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. കൊച്ചിയിലെത്തിയപ്പോൾ അവന് ഫോൺ വന്നു, ഇവന്മാരെ തിരിച്ചു വരണം, അവനെ ഭയപ്പെടും. അപ്പൊ അവൻ ഉറപ്പാ തിരിച്ചു എന്ന് അടി കിട്ടും, ക്രൂരമായി തല്ലി. അറിയാം ഒരുമാതിരി പെട്ടവരാണ് ഈ പോവില്ലല്ലോ, തിരിച്ച് അടി കിട്ടാൻ പോലെടുത്ത്. ഈ കുഞ്ഞ് വിചാരിച്ചു ഞാൻ തിരിച്ചു ചെന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല. എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്റെ പഠിത്തം തകർന്നു പോകും. അതുകൊണ്ട് അടി കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആ കുഞ്ഞ് മടങ്ങിപ്പോയതാണ്. ആ കുഞ്ഞിനെയാണ് ഇവർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത്. ആ കുഞ്ഞിന്റെ ഉള്ളിലെ ഭീതിയുടെ ആഴം എത്രയാണ്? ഇവർക്കൊന്നും മക്കളില്ല.
എത്ര ക്രൂരമായിട്ടാണ് ആ കുഞ്ഞിനോട് ചെയ്തത്. എന്നിട്ട് ഇവന്റെ അഹങ്കാരം നിങ്ങൾക്കുണ്ടോ? തിരുവനന്തപുരത്തെ സർവകലാശാല യുവജനോത്സവത്തിൽ ഒരു നൃത്താധ്യാപകനെ 51 വയസ്സുകാരന്റെ ഒരു ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ഈ മർദ്ദിച്ചവനേക്ക് അച്ഛനാകാൻ പ്രായമുള്ള ആളാണ്. ആലോചിച്ച് നോക്കിയേ, ഈ ക്രിമിനലുകളെ കേരളത്തിൽ വളർത്തുന്നത് പിണറായി വിജയനാണ്. അതില്ലേ, ജീവൻ രക്ഷാപ്രവർത്തനം നടത്തണം, ഇനിയും തുടരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ അടിച്ചില്ലേ? നമ്മളുണ്ട് പുറകെ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്, ഒറ്റ ഒരുത്തനെ വരുന്നവരില്ല, എല്ലാവരുടെയും പുറകെ നമ്മളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടിച്ചവരുടെ ഒരാളെയും വരുന്നവരില്ല, പുറകെ ഉണ്ട് നമ്മൾ.